അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അരണയെക്കുറിച്ചറിയാം. സ്ഫെനോമോർഫ്സ് ഇൻഡിക്കസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സ്കിങ്ക് എന്നും അറിയപ്പെടുന്നു. മാബുയ അല്ലെങ്കിൽ അരൺ സാധാരണയായി മറയൂർ ഡിവിഷനിലെ വനത്തിൽ കാണപ്പെടുന്ന പല്ലിയാണ്. ഇതിന് ചെറിയ കൈകാലുകളുള്ള ചെറിയ തടിച്ച ശരീരമുണ്ട്. അതാണ് പാറകൾ, ഇടുങ്ങിയ ചിങ്ക്, വിള്ളലുകൾ എന്നിവയിലൂടെ നീങ്ങാൻ വളരെ അനുയോജ്യമാണ്. പാമ്പിനെപ്പോലെ നാവ് ഇടയ്ക്കിടെ നീട്ടുകയും പിൻവലിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്ത സ്പീഷീസുകൾ. ഈ പ്രദേശത്ത് കാണപ്പെടുന്ന മാബുയ മാക്കുലേറി, മാബുയ കരിനാറ്റ്, മാബുയ ബിബ്രോറി എന്നിവയാണ്. ഈ വീഡിയോയിലൂടെ ഈ ശ്രദ്ധേയമായ ഉരുകത്തിന്റെ തനതായ സവിശേഷതകൾ, ആവാസ വ്യവസ്ഥ, പെരുമാറ്റം എന്നിവയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഇത് പ്രകൃതിദത്ത ലോകത്ത് അതിന്റെ പ്രാധാന്യത്തിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ അവിശ്വസനീയമായ വിധത്തിൽ അരണകളുടെ വൈവിധ്യം കാണപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം സ്ഫെനോമോർഫ്സ് ഇൻഡിക്കസ് എന്ന് ശാസ്ത്രീയമായി അറിയപ്പെടുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് സ്കിങ്കിനാണ്. ദക്ഷിണേഷ്യയിലെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളിൽ തഴച്ചുവളരുന്ന ഒരു ആകർഷകമായ ജീവിയാണിത്. ശാരീരിക സവിശേഷതകൾ. പൊതുവെ അരണകൾക്ക് പല്ലികളോട് സാമ്യപ്പെടുത്താവുന്ന ശീലങ്ങൾ ആണുള്ളത്. മെലിഞ്ഞ നീണ്ട ശരീരം, കുറുകിയ കാലുകൾ, മിനുസമാർന്ന പുറം തൊലി, വ്യത്യസ്തമായ പരിസ്ഥിതിക പങ്കുകൾ എന്നിവയാൽ തിരിച്ചറിയപ്പെടുന്ന പല്ലികളുടെ ഒരു കുടുംബമാണ് അരണകൾ. ശരീരഘടന ഇതിനെ വനപ്രദേശങ്ങളിലൂടെ ചടുലമായ ചലനം അനുവദിക്കുന്നു. ശരീരം മിനുസവും തിളക്കവുമുള്ള ചെതുമ്പലുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. തലയിലുള്ള ചെതുമ്പലുകൾ വിസ്താരം കൂടിയവയാണ്. തലയ്ക്ക് കോണാകൃതിയാണ്. പരന്ന തലയോട്ടിയും ശൂലം പോലുള്ള നാവും ഇവയുടെ സവിശേഷതയാണ്. നാവിൽ പല്ലുപോലെയുള്ള ശൽക്കങ്ങളുണ്ട്. പുറത്തു നെടുകയോ ഒന്നും പാർശ്വഭാഗങ്ങളിൽ ഈ രണ്ടും വെളുത്ത വരകൾ കാണാം. ശരീരത്തിന്റെ ഉപരിഭാഗത്തിന് തവിട്ടുനിറമാണ്. അടിവശം മഞ്ഞയോ വെള്ളയോ ആയിരിക്കും. മൂക്കിൽ നിന്ന് മുൻഭാഗത്തേക്കുള്ള ദൂരം ആക്സിലയും അരക്കെട്ടും തമ്മിലുള്ള ദൂരത്തിന്റെ ഏകദേശം 1.6 മടങ്ങാണ്. ഇത് ദ്രുത ചലനത്തിനായി അനുയോജ്യമായ ഒരു സുതാര്യമായ ശരീരത്തെ സൂചിപ്പിക്കുന്നു. ഇവയുടെ മൂക്ക് ചെറുതും വൃത്താകൃതിയിലുള്ളതുമാണ്. ഇനങ്ങളുടെ വൈവിധ്യം. ഇന്ത്യയിൽ 62 ഇനം അരണകൾ കാണപ്പെടുന്നു. ഇതിൽ 50% സ്വദേശി ഇനങ്ങളാണ്, അതായത് മറ്റെവിടെയും കാണപ്പെടാത്തത്. ഹിമാലയം, തീരദേശങ്ങൾ, നിബിഡവനങ്ങൾ, വരണ്ട മരുഭൂമികൾ എന്നിവ ഉൾപ്പെടെ രാജ്യത്തിന് മുഴുവൻ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ സമ്പന്നമായ വൈവിധ്യം. ചില പ്രധാന ഇന്ത്യൻ അരണ ഇനങ്ങൾ ഇവയാണ്. കീൽ ഇന്ത്യൻ മാബൂയ യൂട്രോബിസ് കാറിനേറ്റ്. വീടുകൾ, പാർക്കുകൾ, തുറസായ സ്ഥലങ്ങൾ എന്നിവയ്ക്ക് ചുറ്റും സാധാരണയായി കാണപ്പെടുന്ന ഇനമാണിത്. സ്വർണവെങ്കല നിറവും പ്രമുഖമായ പുറങ്കിയിൽ, ചെതുമ്പലുകളുടെ നിര എന്നിവയാൽ ഇത് അറിയപ്പെടുന്നു. ഇന്ത്യൻ കാട്ടറണസ് ഫെനോമോർഫ്സ് ഇൻഡിക്കസ്. വനപ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ അരണ പലപ്പോഴും ഇലകളുടെ അവശിഷ്ടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതശൈലി പ്രദർശിപ്പിക്കുന്നു. ബർക്കുഡിയ സ്കിങ്കിസ്. കിഴക്കൻ തീരദേശ സമതലങ്ങളിലും കുന്നുകളിലും പ്രധാനമായി കാണപ്പെടുന്ന അംഗമില്ലാത്ത അരണകളുടെ അദ്വാതീയ ജനുസാണിത്. അവയുടെ കുഴിയെടുക്കുന്ന പൊരുത്തപ്പെടുത്തലുകളും രഹസ്യ സ്വഭാവവും കാരണം അവയെ കുറവായി കാണുന്നു. ആവാസവ്യവസ്ഥ. ഹിമാലയൻ പ്രദേശത്തിന്റെ ഉൾപ്രദേശങ്ങൾ, ഇന്ത്യയിലെ സിക്കിം, ഡാർജിലിംഗ് തുടങ്ങിയ പ്രദേശങ്ങളിൽ അരണകളെ കാണുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കിഴക്ക് ഇൻഡോ ചൈന വരെയും തെക്ക് പടിഞ്ഞാറ് മലേഷ്യ വരെയും വ്യാപിക്കുന്നു. അതിന്റെ ഇഷ്ടപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ വനങ്ങളുടെ ഇടതൂർന്ന അടിക്കാടുകൾ ഉൾപ്പെടുന്നു. അവിടെ പാർപ്പിടവും ധാരാളം ഭക്ഷ്യസ്രോതസ്സുകളും കണ്ടെത്താനാകും. ആഹാരവും പെരുമാറ്റവും. ഒരു മാംസഭോജിയായ ഉരഗമെന്ന നിലയിൽ ഇന്ത്യൻ അരണ വിവിധതരം പ്രാണികളെയും മറ്റ് ചെറുജീവികളെയും ഭക്ഷിക്കുന്നു. ഇവ സൂക്ഷ്മതയോടെ പതുങ്ങി ഇരുന്ന് വേട്ടയാടുന്ന തന്ത്രമാണ് സ്വീകരിക്കുന്നത്.
വേഗത്തിലും കൃത്യതയോടെയും ഇരയെ പിടിക്കുന്നതിനു മുമ്പ് അവയെ കണ്ടെത്താനായി തങ്ങളുടെ സൂക്ഷ്മബുദ്ധി ഉപയോഗിക്കുന്നു. അരണ കടിച്ചാൽ ഉടനെ മരണം എന്നൊരു ചൊല്ലുണ്ട്. ഇത് വെറും അന്ധവിശ്വാസമാണ്. അരണയ്ക്ക് വിഷപ്പല്ലുകളോ വിഷഗ്രന്ഥികളോ ഇല്ല എന്നാൽ അരണയ്ക്ക് വിഷമുണ്ടെന്നും കടിക്കാൻ ചെല്ലുമ്പോഴേക്കും അക്കാര്യം അത് മറന്നുപോകുമെന്നും ഒരു വിശ്വാസം പരന്നിട്ടുണ്ട്. ഈ സങ്കല്പത്തിന്റെ ഫലമായാണ് ഓർമ്മക്കുറവുള്ള ആളുകളെ പരിഹസിക്കാൻ അരണബുദ്ധി എന്ന ശൈലി മലയാള ഭാഷയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. പ്രത്യുത്പാദനം. അരണമുട്ടയിട്ടാണ് പ്രത്യുത്പാദനം നടത്തുന്നത്. ഓഗസ്റ്റിനും സെപ്റ്റംബറിനും ഇടയിൽ സ്വയം കുഴിച്ച കുഴിയിലോ വീണുകിടക്കുന്ന തടികൾക്കിടയിലോ ഒരേ സമയം 2 മുതൽ 20 മുട്ടകൾ ഇടുന്നു. മുട്ടയുടെ വലിപ്പം 11 മില്ലിമീറ്റർ, വീതി 17 മില്ലിമീറ്റർ നീളമാണ്. മെയ് മുതൽ ജൂൺ വരെ 12 മുതൽ 12.5 മില്ലിമീറ്റർ വരെ നീളമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. പരിസ്ഥിതി പ്രാധാന്യം. ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിൽ അരണകൾ നിർണായക പങ്കുവഹിക്കുന്നു. പ്രാണികൾ, ഉറുമ്പുകൾ, കരിമ്പടികൾ, വണ്ടുകൾ എന്നിവയെ സജീവമായി തിരയുന്ന ജീവികളാണ് അവ. ഇത് പ്രാണികളുടെ ജനസംഖ്യയെ നിയന്ത്രിക്കുകയും ഭക്ഷ്യശൃംഖലയ്ക്ക് സന്തുലിതാവസ്ഥ നൽകുകയും ചെയ്യുന്നു. കൂടാതെ അവയുടെ കുഴിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ മണ്ണിന് വായുസഞ്ചാരം നൽകുകയും അതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും സസ്യങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സംരക്ഷണ നില. ഇന്ത്യൻ അരണ സംരക്ഷണ നില നന്നായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിലും ജീവിവർഗങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വനനശീകരണവും ആവാസ വ്യവസ്ഥയുടെ ശിഥിലീകരണവും സ്കിങ്കിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നു. ഇത് സംരക്ഷണ ശ്രമങ്ങളെ നിർണായകമാക്കുന്നു. ദക്ഷിണേഷ്യയിലെ വനങ്ങളിൽ കാണപ്പെടുന്ന അവിശ്വസനീയമായ ജൈവവൈവിധ്യത്തിന്റെ തെളിവാണ് ഇന്ത്യൻ അരണ. ആവാസ വ്യവസ്ഥയിലെ അതിന്റെ അതുല്യമായ അനുരൂപീകരണങ്ങളും പങ്കും ഭാവി തലമുറകൾക്ക് അഭിനന്ദിക്കാനും പഠിക്കാനും ഈ അരണകളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിന് തുടർച്ചയായ ഗവേഷണത്തിന്റെയും സംരക്ഷണത്തിന്റെയും ആവശ്യകതയെ എടുത്തുകാണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ അരണ മറ്റൊരു ഊരകമല്ല, നമ്മുടെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള സമ്പന്നമായ പ്രകൃതി പൈതൃകത്തിന്റെ പ്രതീകമാണിത്. അത്തരം സ്പീഷീസുകളെ മനസ്സിലാക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗ്രഹത്തെ നിലനിർത്തുന്ന സങ്കീർണമായ ജീവജാലത്തെ സംരക്ഷിക്കുന്നതിന് അർത്ഥവത്തായ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.